നമസ്കാരം. പ്രതിരൂപിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആഖ്യാന കവിതകൾക്ക് തൻ്റെതായ പുതിയ രൂപഭാവങ്ങൾ നൽകിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, ഒപ്പം നിലം പൂത്തു മലർന്ന നാളെന്ന ഏറ്റവും ശ്രദ്ധേയമായ നോവലിൻ്റെ രചയിതാവ് ശ്രീ മനോജ് കുറൂർ മാഷാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. മനോജ് കുറൂർ, കവി, എഴുത്തുകാരൻ, അധ്യാപകൻ, വാദ്യകലാകാരൻ, ഗാനരചയിതാവ്, ഗവേഷകൻ എന്നിങ്ങനെ ഒരുപാട് രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തി. ഇന്നത്തെ മലയാള കവിതയിൽ പൊതുവെ വിരളമായ കവിതകളിലൂടെ കഥ പറയുന്ന ശൈലി ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിരൂപകർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉത്തമ പുരുഷൻ കഥ പറയുമ്പോൾ എന്ന കവിതാ സമാഹാരം, കോമ, സുഡോക്കു എന്നീ കഥാകാവ്യങ്ങൾ, നിലം പൂത്തുമലർന്ന നാൾ എന്ന നോവൽ എന്നിവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കല, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിലായുള്ള അനവധി ലേഖനങ്ങളും ചില നല്ല സിനിമാ ഗാനങ്ങളും ഇദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ മലയാളിക്ക് ലഭിച്ചു. ശ്രീ മനോജ് കുറൂർ നമ്മളോട് സംസാരിക്കുന്നു. കലകളും സംഗീതവും ഒക്കെ ചേർന്നൊരു കുട്ടിക്കാലമായിരുന്നു മാഷിനുണ്ടായിരുന്നത്. അപ്പോൾ ജനിച്ചു വളർന്ന ആ ചുറ്റുപാടും ആ ഒരു സംഗീതാത്മകമായിട്ടുള്ള ആ ഒരു കാലം മാഷിൻ്റെ എഴുത്ത് ലോകത്തേക്ക് അല്ലെങ്കിൽ എഴുത്ത് ജീവിതത്തിന് ഏതൊക്കെ നിലയ്ക്കാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്നൊന്ന് ഓർത്തെടുക്കാമോ? അത് ഒരു കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. മുത്തശ്ശൻ കുറൂർ വാസുദേവപുരി എന്ന് പറയും. അദ്ദേഹം വളരെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള കഥകളി നടന്നൊരാളായിരുന്നു. പിന്നെ അച്ഛൻ കഥകളി ചെണ്ട കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇതുതന്നെയാണ്, മുത്തശ്ശൻ്റെ പേര് തന്നെയാണ് അച്ഛൻ. ഇവർ രണ്ടുപേരും ഈ കുടുംബത്തിലുള്ളത് കൊണ്ട് ചെറുപ്പം പോലെ തന്നെ നമുക്ക് ആ കലയുമായിട്ട്, കഥകളി എന്ന് പറയുന്ന കലയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല, ഈ കഥകളിയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ എല്ലാ കലകളിലേക്കുള്ളൊരു വാതിൽ അതിലുണ്ട്. ഈ വിസ്കൽപ്പുണ്ട്, നൃത്തകലയിലേക്ക്, നാട്യകലയിലേക്ക്, അതോടൊപ്പം തന്നെ സംഗീതത്തിലേക്ക്, വാദ്യകലയിലേക്ക്, ചമയത്തിലേക്ക്, അങ്ങനെ പലതരത്തിലുള്ള കലകളിലേക്കുള്ളൊരു വാതിൽ ഉണ്ട്. അപ്പം ആ അത് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കലകളോടും അതേ താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിനോട് നമുക്ക് പ്രത്യേകിച്ച് താല്പര്യം കേരളം ഉണ്ടാകുന്നു, വാദ്യകലയോട് ആ രീതിയിൽ ഉണ്ടാകുന്നു. സംഗീതത്തിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, പിന്നെ ഈ പാശ്ചാത്യ പോപ്പ് സംഗീതം വരെ നമുക്ക് ആ രീതിയിൽ അടുപ്പമുണ്ട് അങ്ങനെയുള്ള കലകളുമായിട്ട്. അതേപോലെ ഈ അല്ലെങ്കിൽ കർണാടക സംഗീതം അതിൻ്റെ തന്നെ പല പല വകഭേദങ്ങൾ, നാടൻ സംഗീതം, കേരളത്തിലെ പറയണി പോലെയൊക്കെയുള്ള കലകളിലെ സംഗീതം, ഇങ്ങനെ അറിയാം. നമുക്ക് താല്പര്യമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ എല്ലാ മേഖലകളായിട്ടും താല്പര്യമുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു മേഖലയിലല്ല മൊത്തം ലോകത്ത് തന്നെ മിക്കവാറുള്ള, നമുക്കിവിടെ പ്രചാരത്തിലുള്ള ലോകത്തെങ്കിലും ലോകത്തിലെല്ലാം എന്നുള്ള പലപ്പോഴും നമുക്കിവിടെ കേൾക്കാൻ സാഹചര്യം ഉണ്ടായിരുന്ന, സാധ്യത ഉണ്ടായിരുന്ന എല്ലാ സംഗീത രൂപങ്ങളുമായിട്ട് നമുക്ക് ആ രീതിയിലുള്ള പരിചയമുണ്ടായിരുന്നു. പിന്നെ ഈ വാദ്യകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, ചെണ്ട പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സായംപ്രയ്ക്കും സായംപ്ര കൊട്ടാറുണ്ടായിരുന്നു. പിന്നെ കഥകളിക്ക് ചെണ്ട കൊട്ടാറുണ്ടായിരുന്നു. ഇതിനകത്ത് സ്ഥിരമായിട്ട് പഠിക്കുന്നുണ്ട്, പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തീയാട്ട് പോലെയൊക്കെയുള്ള നാടൻ കലകൾക്കും ഞാൻ കൊട്ടു നോക്കിയിട്ടുണ്ട്. ജലം തൂക്കത്തിനൊക്കെ കൊട്ടു നോക്കിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യത്തിൽ ആ രീതിയിലുള്ള വാദ്യകലയായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കലകളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ ഈ കലാപരിപാടികൾ കാണാൻ പോവുക. അച്ഛനാണ് കഥകളി ചെണ്ട കലാകാരൻ എന്ന് പറഞ്ഞാലും ബാക്കി എല്ലാ കലകളുമായിട്ട് അടുക്കമുണ്ടായിരുന്നു. കർണാടക സംഗീതമായിട്ടും അല്ലെങ്കിൽ മറ്റ് കലകളായിട്ടും സിനിമ, ഇപ്പോൾ ഒരു കോട്ടത്തിലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അച്ഛൻ നമ്മൾ അടുത്തുകൊണ്ട് നമ്മൾ പോകുകയാണ്. അല്ലാതെ നമ്മുടെ ഒരു എഫേർട്ട് അതിനകത്ത് ആവശ്യമില്ല, നമ്മുടെ നിർബന്ധമോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊന്നും ആവശ്യമില്ല, നമ്മളൊന്ന് പോവുകയാണ്. ആഴ്ചയിൽ ഒരിക്കലും ഒരു സിനിമ വെച്ചിട്ട് ഇങ്ങനെ ചെറുപ്പത്തിനെ കാണാറുണ്ട്. അങ്ങനെ എല്ലാ കലകളുമായിട്ടേ ആ രീതിയിലുള്ള അടുപ്പം, അച്ഛനാണെങ്കിലും വളരെ ട്രഡീഷണൽ ആയിട്ട് അങ്ങനെ ജീവിക്കുന്നതല്ല, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു അടുപ്പം നമുക്ക് എല്ലാ കലകളുമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ട് കൂട്ടിച്ചേർക്കാറുണ്ട്, അതുപോലുള്ള ഒരു സംഗതി. നമുക്ക് ഇത്തരത്തിലുള്ള കലാ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ ചില കൃത്യമായിട്ടുള്ള ഒരു ഒരു ലിമിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനപ്പുറത്തേക്ക് പോകണ്ടെന്ന് സ്വയം വിചാരിക്കും. എന്നിട്ട് നമ്മളുടെ ഈ കലയാണ് ഏറ്റവും മഹത്തായ കല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. അതിന് പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ മറ്റു നാടുകളിലെ സംഗീതങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കായിരിക്കും, മറ്റു നാടുകളിലെ കലാരൂപങ്ങളോട് അറിയുമ്പോഴേക്കും നമ്മുടെ കലയുടെ പ്രത്യേകതകൾ എന്താണെന്നും, അതേസമയത്ത് തന്നെ മറ്റുള്ള കലകളിൽ നിന്ന് എന്തെല്ലാം നമുക്ക് ഇങ്ങോട്ട് കലാസങ്കല്പങ്ങളിൽ നിന്ന്, കലകളിൽ നിന്ന് സ്വാംശീകരിക്കുന്ന കലാസങ്കല്പങ്ങളിൽ നിന്ന് എന്തൊക്കെ സ്വാംശീകരിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള അന്വേഷണം കൂടുതൽ നടക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെയാണ് നമുക്ക് ഈ സംഗീത നിരൂപണം പോലെയുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കാനായിട്ട്. ഞാൻ പറഞ്ഞാൽ ആ ഈ പലതരത്തിലേക്കാണ് ഈ ഇൻട്രസ്റ്റ് പോയത് എന്ന് പറഞ്ഞു. മാഷിൻ്റെ നിലം പൂത്തു മലർന്ന നാളെന്ന നോവൽ ഒരു വലിയ പരീക്ഷണമാണ്. ജയിച്ചിൻ്റെ നിരക്കാണെങ്കിലും അതിൻ്റെ ഒരു ഭാഷയുടെയും അതിൻ്റെ ആ ഒരു പ്രമേയ സ്വീകരണത്തിൻ്റെ ഭാഗത്തിലും എല്ലാ തരത്തിലും ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഒരു കാമ്പും കരുത്തുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നോവൽ.
എങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള ഒരു പ്രമേയത്തിലേക്ക് മാഷ് എത്തപ്പെട്ടത്? അതിനപ്പുറം ആ നോവലിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ, അതിൻ്റെ ആ ഒരു രചനാ രീതി, അതൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് സംഭവിക്കാം, എങ്ങനെയായിരുന്നു എന്ന്? ഒരു ദീർഘകാലത്തെ ശ്രമം അതിൻ്റെ കുറയുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ നോവൽ എന്ന് ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയ ഒരു ഒരു വർഷമല്ല ഒരു ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, നമ്മൾ ഈ കേരളയിൽ പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ താല്പര്യമുള്ള സാഹിത്യപൂർവ്വം തന്നെ താല്പര്യമുള്ള വേറൊരു ചരിത്രവും അതുപോലെ സംസ്കാരവും, അത് പ്രധാനപ്പെട്ട വലിയ താല്പര്യമുള്ള വേണ്ടതാണ്. അപ്പോൾ ഈ കേരള സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കളി ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ അധ്യാപകനായതുകൊണ്ട് അത്തരം അക്കാഡമിക് താല്പര്യം കൂടി ഉണ്ട് കേരള ചരിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെയോ ആദിമമായ അവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം. അത് നമുക്ക് ആ രീതിയിൽ അക്കാഡമിക് താല്പര്യം കൂടി ഉള്ളതുകൊണ്ട് അത് ഇങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോഴേക്കാണ് മനസ്സിലാകുന്നത് വളരെ ദുർബലവും അതേസമയത്ത് തന്നെ വേണ്ടത്ര ആഴത്തിലുള്ള അന്വേഷണം നടന്നിട്ടില്ലാത്തതായിട്ടുള്ളൊരു മേഖലയാണ് ശരിക്ക് ഈ സംഘകാലം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വെച്ചാൽ കേരള ഇപ്പോൾ നാട്ടുകാരി പോലെ ഒരു വളരെ സാമൂഹികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികൾ കൂടുതൽ പേരും സി ബി എസ് ഇ സിലബസിൻ്റെയാണ് പഠിക്കുന്നത്. ഇവിടെ കേരള ഹിസ്റ്ററി നമ്മൾ സംഘം തന്നെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഈ നാഷണൽ ലെവലിലുള്ള ഒരു ഇതിൽ അല്ലെങ്കിൽ മറ്റേ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ കേരള ഹിസ്റ്ററി വായിക്കുന്നു പോലുമില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് തന്നെ അറിയുന്നില്ല. അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ മലയാളം മെയിനായിട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടികളാണ് ഈ സംഘകാലത്തെക്കുറിച്ചും മറ്റൊക്കെ ആകപ്പാടെ കുറിച്ച് പഠിക്കുന്നത്. അവർ തന്നെ നാലോ അഞ്ചോ പേജിൽ കേരള ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ കേരള സംസ്കാരത്തിൻ്റെ ഏതെങ്കിലും പുസ്തകത്തിൽ വെറും നാലോ അഞ്ചോ പേജിൽ ഒതുങ്ങുന്ന വിവരങ്ങൾ മാത്രമേ അവർ പഠിക്കുന്നുള്ളൂ. ഒരിക്കലും അവർ ഈ ഔവയാറിൻ്റെയോ കപിലരുടെയോ പരണരുടെയോ അല്ലെങ്കിൽ മാമൂലനാരുടെയോ പാലയപാലയ ഗൗതമനാരുടെയോ ഇങ്ങനെ വലിയ വലിയ കവികൾ ധാരാളം പേരുണ്ടല്ലോ, അവരുടെ ആരുടെ കാക്കേപ്പാടിനിയാരുടെയോ അങ്ങനെ നിരവധി കവികൾ. നമ്മളുടെ നോവലിൻ്റെ വെറും മൂന്ന് കവികൾ മാത്രമേ വന്നിട്ടുള്ളൂ, പക്ഷേ അറിയാമല്ലോ നൂറുകണക്കിന് കവികളാണ് ഇവിടെ സംഘകാല സാഹിത്യത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള അത്രയേറെ കവികൾ, അത്രയേറെ രചനകൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ ഒരു 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 കൺസേണിൽ വലിയൊരു മാറ്റം വരേണ്ട കാര്യമുണ്ട്. അതായത് നമുക്ക് നമ്മളിതെല്ലാം പരിപൂർണ്ണമായിട്ടുണ്ട് തമിഴ്നാടിൻ്റെ കൾച്ചറായിട്ട് വിട്ടുകൊടുത്തിരിക്കും. സംഘം കൃതികൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ എന്തോ സ്വന്തം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയല്ല ശരിക്കും, കേരളവും തമിഴ്നാട് ഒരു കാലത്ത് ഒരേ പ്രദേശമായിട്ട് കിടന്നിരുന്നത്. പ്രാചീന തമിഴകത്തിൻ്റെ അതിർത്തികൾ എന്ന് പറയുന്നത് ഒന്ന് വെങ്കടമല മുതൽ ഈ നോവലിൻ്റെ തുടക്കത്തിൽ അതെ ഞങ്ങൾ പറയുന്നുണ്ട് വടക്ക് വെങ്കടമലയാണ്, അതുപോലെ തന്നെ ഈ തെക്ക് എന്ന് പറയുന്നത് ഇവിടെ ഈ എന്താണ് തിരുവനന്തപുരം അല്ലെങ്കിൽ മറ്റേ കന്യാകുമാരി പ്രദേശമാണ്, കിഴക്കും പടിഞ്ഞാറും കടലുമാണ്. അതിൻ്റെ അർത്ഥം പഴയ ആ പഴയ തമിഴകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളവും തമിഴ്നാടും പരിപൂർണമായിട്ട് അതിനകത്താണ് ഉൾപ്പെടുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരേ കോമൺ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ തമിഴ് സാഹിത്യം അല്ലെങ്കിൽ പഴന്തമിഴ് സാഹിത്യം. ഇതിൽ നിന്നാണ് ഈ ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ പഴന്തമിഴ് സംസ്കാരത്തിൽ നിന്നാണ് പിന്നീട് മലയാളം അതുപോലെ തന്നെ തമിഴ് ഇന്നത്തെ തമിഴ് ഇത് രണ്ടും വേർതിരിഞ്ഞ് വരുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ സംഘകാല ഇതിൻ്റെ രണ്ടിൻ്റെ പൂർവ്വകാല സമ്പത്താണ്, ഒരേ പൂർവിക സമ്പത്താണ്. തമിഴിൻ്റെ പൂർവിക സമ്പത്ത് അതാണ്, മലയാളത്തിൻ്റെ പൂർവിക സമ്പത്ത് അതാണ്. നമ്മളത് തമിഴിൻ്റെ മാത്രം പൂർവിക സമ്പത്തായിട്ട് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മലയാളം എന്നുള്ളത് വേറൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വയം ഭാവിക്കുകയാണ്. പക്ഷേ അത് ഭാവിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എട്ടാം നൂറ്റാണ്ട് ഒമ്പതാം നൂറ്റാണ്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സംസ്കൃതം വരുന്നു, ബ്രാഹ്മണർ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, അവരുടെ ബ്രാഹ്മണ ഗ്രാമങ്ങൾ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ അടുത്തടുത്ത് കിടക്കുന്ന സംസ്കാരം നമ്മൾ കാണാതെ പോകണം. ഇതിനാണ് നമ്മൾ മുകളിൽ പ്രതിഷ്ഠിക്കുക. അതായത് ഇപ്പോൾ പരശുരാമൻ മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കി, അതൊക്കെ എന്നിട്ട് ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്തു. ആ മിത്ത് ഉണ്ടാക്കിയതാരാണെന്ന് ഞാൻ പറയാൻ തന്നെ മനസ്സിലാക്കും. പത്രത്തിലുള്ള മിത്തുകളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഇമോഷണൽ ഹിസ്റ്ററി എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് പകരം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ ഈ അതിനേക്കാൾ മൂർത്തമായ ഇത് വളരെ വളരെ അമൂർത്തമായ ഒരു ഹിസ്റ്ററിയാണ്. ഇതിനേക്കാൾ മൂർത്തമായ ഇത്രയും വലിയ സംഘ സാഹിത്യം മുഴുവൻ നാൽപ്പതിലേറെ കൃതികളാണ് വലുതും ചെറുതുമായിട്ട്. ഇക്കാലത്ത് പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള വലിയ കാവ്യങ്ങൾ, അതായത് വലിയൊരു പ്രപഞ്ചം തന്നെയാണ് ഈ സംഘകാല സാഹിത്യം എന്ന് പറയുന്നത്. ഇത്രയും പ്രാചീന കാലത്ത് ഏകദേശം 1800-2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അല്ലെങ്കിൽ ആ ഒരു കാലം മുതൽ ഇവിടെ ഉണ്ടായ ഇത്രയും വലിയ കനത്ത നിക്ഷേപം, ഇത് നമുക്ക് നമ്മൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. നമ്മൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. എന്നിട്ട് ഈ പറഞ്ഞാൽ ഈ കേരളത്തിലെ ക്ലാസിക്കൽ ഭാഷാ പദവി ശ്രേഷ്ഠഭാഷാ പദവി വേണം എന്ന് പറയുന്ന ഒരു ഒരു ഒരവസ്ഥയിൽ മാത്രമാണ് സംഘ സാഹിത്യത്തിനെ കുറിച്ച് അന്വേഷിക്കുകയും ഞങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ് പറയാൻ തുടങ്ങിയത്. ഫണ്ട് കിട്ടുന്ന ഏർപ്പാടായി പോയി. അത് കഴിഞ്ഞ് പിന്നെ അതുമില്ല. അതിന് മുമ്പോ പിമ്പോ ഈ സംഘകാലത്തോട് താല്പര്യമില്ല. പിന്നെ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഒരിക്കലും നമ്മുടെ ഇമോഷണൽ ഹിസ്റ്ററിയുടെ ഭാഗമാകാത്ത, എന്നാൽ യഥാർത്ഥത്തിൽ കേരള സംസ്കാരത്തിൻ്റെ ആദിമ പ്രഭവങ്ങൾ എവിടെയാണെന്നുള്ളത് നമുക്ക് യാതൊരു സംശയവും ആവശ്യമില്ലാത്ത ഒരു കാലത്തേക്ക്, ഒരു ലോകത്തേക്ക് ഒക്കെ നമുക്കെന്താണ് വൈകാരികമായിട്ട്
അക്കാഡമിക് ഹിസ്റ്ററി നമ്മളെനിക്കല്ല, ഒരു അക്കാഡമിക് ഹിസ്റ്ററി വേറെ ഉണ്ടാകണം. വൈകാരികമായ ഒരു യാത്ര ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു നോവലിൻ്റെ ഒരു ഫിക്ഷൻ്റെ ഒരു ഒരു രീതിയാണ്. ഞാൻ ആദ്യം കവിത പോലെ എഴുതി തുടങ്ങിയത് അതെ, അതിന് പദ്യത്തിൽ തന്നെ എഴുതി തുടങ്ങി, ഒരു പദ്യത്തിൽ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും എന്താണ് അത് കുറച്ച് എഴുതി വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായത് ഈ ഫോമിനകത്ത് നിൽക്കില്ല, വേറൊരു ക്യാൻവാസ് ആണ് ആവശ്യം. രണ്ട് സാധ്യതകളാണ്, കവിതയ്ക്ക് ഒരു സാധ്യത, നോവലിന് വേറൊരു സാധ്യത. നമ്മളത് പലപ്പോഴും നോവലാണ് കൂടുതൽ സാധ്യത എന്ന തരത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു പ്രമേഹത്തിന് ഈ പറഞ്ഞ സംഗതിക്ക് കൂടുതൽ എന്താണ് സാധ്യത ഈ നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിലാണ്. കവിതയ്ക്ക് വേറെ സാധ്യതകളാണ്, രണ്ട് തരത്തിലുള്ള സാധ്യതകളാണ്. അപ്പോൾ കവിതയുടെ സാധ്യതകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോവൽ എഴുതുക എന്നുള്ള ഒരു രീതിയിലേക്ക് പരിഹരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ നിലമ്പൂത്ത് മലർന്നാൾ പറയുന്ന നോവലിലേക്ക്. നിലംപൂത്ത് മലർന്ന നാൾ അതിൻ്റെ കാവ്യാത്മക സ്വഭാവത്തിനപ്പുറം വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു തരത്തിൽ സ്ത്രീകളും അല്ലെങ്കിൽ ഒരു കീഴാള സ്വത്വങ്ങളും ഒക്കെ അധികാര വർഗത്തിന് മുന്നിലങ്ങ് അടിച്ചമർത്തപ്പെടുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സത്യം അതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു തരത്തിൽ ചിത്രയും മകീരനും, മകീരൻ ഒരു വിധത്തിൽ ചിത്രയെ ഉപയോഗിക്കുകയായിരുന്നു ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവം ആ നോവലിനെ, അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ എഴുത്തുകാരൻ എങ്ങനെ വിലയിരുത്തുന്നു? അത് സ്വാഭാവികമായി സംഭവിച്ചതാണ്, അതോ അത്തരത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ? അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞാലേ, നേരത്തെ നമ്മൾ കഴിഞ്ഞ അതിന്റെ തുടർച്ചയാണ്. ഇതിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സംഗതി ഇത്രേ ഉള്ളൂ. ഈ പിന്നീട് അറിയാലോ ഈ സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞത് ഓരോന്നും അതിനായിട്ടുള്ള പ്രാധാന്യം ഉള്ളത്, ഞാനിത് പരിപൂർണ്ണമായിട്ട് ഒന്നിനെ നിഷേധിച്ച് മറ്റേ വേണ്ടി ബാധിക്കുക എന്നൊരു സംഗതി അത്രയുള്ളൂ. അതൊരു നമ്മുടെ ഒരു കൾച്ചറൽ സിംബയോസിസ് എന്ന സംഭവമാണ് ശരിക്കും ആ ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. ഒരു സാംസ്കാരികമായ സഹജീവനം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് നമുക്ക് കേരളത്തിലുണ്ടായിരുന്നത്. കേരളത്തിൽ എപ്പോഴും എന്താണ് മറ്റു നാടുകളിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും പ്രശ്നങ്ങളില്ലാന്നല്ല പറയുന്നത്, പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്, എന്നുവെച്ചാൽ എല്ലാ കാലത്തും ഒരു സാംസ്കാരികമായ സഹജീവനത്തിൻ്റെ സമന്വയം ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും സഹജീവനത്തിൻ്റെ ഒരാൾക്ക് മറ്റേയാളുടെ ജീവിതം എന്ന് പറയുന്ന സംഗതിയെ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ഒരു സഹിഷ്ണുതയുടെ ലോകമായിരുന്നു ശരിക്കും കാരണം. അത് സംശയമില്ലാത്ത കാര്യമാണ്, കാര്യം ജാതി വ്യവസ്ഥയുടെ വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ സഹിഷ്ണുത മതങ്ങൾ തന്നെ പോലും ഇവിടെ നിലനിന്നിട്ടുണ്ട്. മതകലാപങ്ങളൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല ആദ്യകാലത്തൊന്നും. ഞാനത് കുറേയേറെ സംഗതികൾ റെഫർ ചെയ്ത് നോക്കി, അങ്ങനെ ഒരു സംഗതിയില്ല. അതുപോലെ സാംസ്കാരികമായ കലർപ്പുകളിലൂടെ സ്വാഭാവികമായിട്ട് സംഭവിച്ച കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തോട് വ്യക്തമായി മാറ്റി വയ്ക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സംഘകാല സംസ്കാരത്തിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് കേരളത്തിലുള്ളത്. തമിഴ്നാട്ടിൽ അത് മിസ് ചെയ്തു പോയി. തമിഴ്നാട്ടിൽ പിന്നെ ശൈവ മതവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശൈവ വൈഷ്ണവ മതങ്ങൾ വന്നു കഴിഞ്ഞാൽ ശൈവ മതത്തിനാണ് നമ്മൾ ഏറ്റവും പ്രാബല്യം ഉണ്ടായത്. അതോടുകൂടി ഈ അവിടെ ഉണ്ടായിരുന്ന സംഘകാലത്തിൻ്റെ ശേഷിപ്പുകൾ മുഴുവൻ പോയി തമിഴ്നാട്ടിൽ. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും ചെറിയ പ്രദേശം 100 കണക്കിനാണ് നാടൻ കലകൾ, 100 കണക്കിന് നാടൻ കലകളാണ്. അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും പറ്റിയിട്ടില്ല ഇതുവരെ. അത്രയ്ക്ക് ഈ ഇതിനകത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിൽക്കുന്നപ്പോഴേ സംഘകാലം പരിപാടി അത് തുടർന്നു പോകുന്ന സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങളും സൗന്ദര്യശാസ്ത്ര ഘടകങ്ങളും, നമ്മുടെ താളങ്ങൾ, ഈണങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ തുടർച്ചയാണ്. വാദ്യങ്ങൾ, ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ, നമ്മുടെ ചമയങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞാൻ പറയുക, ഈ ഒരു കൾച്ചറിനെ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി എന്താണ് നെഗ്ലക്റ്റ് ചെയ്യുകയും അതിൻ്റെ സ്ഥാനത്ത് ഒരു വേറൊരു സംസ്കാരത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അത് കാരണത്തെ കേരളം എന്ന് പറയുന്ന സമയത്ത് ഭാർഗവ രാമൻ മഴുപറിഞ്ഞ കിട്ടിയ ഭൂമിയാണെന്ന് ആ മിത്ത് ശരിയല്ല എന്ന് നമുക്കറിയാം. എന്നാൽ പോലും എന്താണ്, അത് ഒരു വൈകാരികമായ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉള്ളിൽ കിടക്കുന്നത്. ഈ വൈകാരിക ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അതിന് വലിയ പ്രാബല്യം കിട്ടുന്നത്. അതേപോലെ തന്നെ ഇമോഷണൽ ഹിസ്റ്ററി മറുഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ടെന്നുള്ളൊരു ഒരു ഒരു വിചാരമാണ് ശരിക്ക് ഈ നിലമ്പൂത്ത് മലർന്നാൾ പറയുന്നത് നോവലിൻ്റെ. അതിൻ്റെ രാഷ്ട്രീയമൊക്കെ അതാണ്. നമ്മളിപ്പോൾ ഓരോരുത്തർ പറഞ്ഞാൽ ഇപ്പോൾ പൊയ്കരപ്പച്ചൻ പറയുന്നു, കാണും നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന ഒരു വരി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ ഒരു വരി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറയും കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ എന്ന് പറയും. പക്ഷേ അദ്ദേഹം പറയുന്ന പൊളിറ്റിക്കൽ സെൻസ് വേറെ, പിൽക്കാലത്തറിയാലോ അദൃശ്യമായിപ്പോയി, പിൽക്കാലത്ത് അദൃശ്യമായിപ്പോയി. പക്ഷേ ആദ്യമകാലത്തേക്ക് നോക്കും, അതായത് ഇത്രയും വലിയ സമൃദ്ധിയാണ്, ഇത്രയും വലിയ, അതായത് ഈ പറഞ്ഞാൽ പാണനും പറയനും പുലയനും പിന്നെന്താണ് വെള്ളാളരും ചാലവരും എല്ലാ ഉഴവരും ഒക്കെ ഈ സഹജീവനം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് താമസം അന്തനരും രാമനും ഉണ്ട്. പക്ഷേ അവർ ഇതിലൂടെ തന്നെ കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഉച്ചനീതിത്വത്തിൻ്റെ ഒന്നും ഉദാഹരണങ്ങൾ സംഘകാല സാഹിത്യം നമുക്ക് കാണാൻ പറ്റില്ല. കൃത്യമായിട്ട് നമുക്ക് ഈ ബ്രാഹ്മണർ ആരൊക്കെ തിരിച്ചറിയാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് കാരണം. അപ്പം ഈ രീതിയിൽ ഒരു ഒരു അത്തരത്തിലുള്ള സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് പിന്നീടും കേരളത്തിൽ സംഭവിച്ചതെന്നുള്ളൊരു ഒരു ധാരണയാണ് ഉള്ളത്. അതാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ഇതുകൊണ്ടും. പിന്നെ ഈ പറഞ്ഞ എന്താണ് ഈ മറ്റേ ചരിത്രത്തിൽ അതേപോലെ അഡ്രസ്സ് ചെയ്യാത്ത പോയ
അപ്പം നിങ്ങൾക്ക് ഞാൻ ഓവിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിലെ കഥാപാത്രങ്ങൾക്ക് പേരില്ല, ഈ സംഘകാല കവിതകളിൽ കഥാപാത്രങ്ങൾക്ക് പേരില്ല. കാരണം വെച്ചാൽ രാജാക്കന്മാർക്കും കവികൾക്ക് പേരുള്ളൂ, സാധാരണക്കാർക്ക് പേരില്ല. അപ്പം നമ്മളുടെ ഒരു ഇതെന്ന് വെച്ചാൽ സാധാരണക്കാർ സംസാരിക്കുന്നു, കവികളിൽ രാജാക്കന്മാരൊക്കെ കഥാപാത്രങ്ങളായിട്ട് കൊലുമ്പനും കൊലുമ്പനും ചിത്രയൊക്കെയാണ് സംസാരിക്കുന്നത്, കഥ പറയുന്നത്. രാജാക്കന്മാരും കവികളും അന്നത്തെ കവികളും കഥാപാത്രങ്ങളായിട്ട് മാറുകയും തിരിച്ചിടുക. അപ്പൊ ഈ രീതിയിൽ കുറെ സംഗതികൾ രാഷ്ട്രീയത്തിന് അത് ഞാനായിട്ട് കൃത്യമായി തന്നെ നോവലിൽ കൂടെ പറയുന്നത്. കവിയും നോവലിസ്റ്റും മാത്രമല്ല മാഷ്, ആട്ടക്കഥയും രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാനപ്രസ്ഥം എന്ന ചലച്ചിത്രത്തിന് വേണ്ടി കഥകളി പദങ്ങൾ ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ ഒരു സ്വാധീനമായിരുന്നു പദങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഊർജം. അപ്പോൾ അതിൻ്റെ ആ എഴുത്ത് പദങ്ങൾ മറ്റു ഇതുപോലെയല്ല, അപ്പോൾ ആ എഴുത്തിൻ്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ, എങ്ങനെയായിരുന്നു എന്നൊക്കെ? അതറിയാലോ, സ്വാഭാവികമായിട്ട് ഈ കഥകളി ആയിട്ട് നമ്മളതിൻ്റെ അച്ഛനും മുത്തശ്ശനൊക്കെ ആ ഒരു മേഖലകളിലാണ്. ഞാനും കഥകളി ചെണ്ട ചെറുപ്പത്തിൽ തന്നെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ താളങ്ങൾ എന്താണെന്ന് അറിയാം. അതിന് താളം അറിയാൻ വെച്ചാൽ പദം എഴുതാനുള്ള താളം എന്താണെന്ന് അറിയാം, ഏത് താളത്തിലാണ് പാടേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. പിന്നെ ശ്ലോകങ്ങൾ എഴുതാനായിട്ട് നമ്മൾ ഈ സംസ്കൃതം ആ ഒരു സമയത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്, കുറേ വർഷങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഇതുള്ളതുകൊണ്ട് ഈ ശ്ലോകങ്ങൾ എഴുതാനും ബുദ്ധിമുട്ടുണ്ടായില്ല. ആട്ടക്കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്ലോകങ്ങൾ എഴുതാനായിട്ടാണ് അറിയാം, സംസ്കൃതത്തിലുള്ള പദ്യങ്ങൾക്കാണ് ശ്ലോകങ്ങൾ എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ശ്ലോകങ്ങൾ എഴുതാനും ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഈ പറഞ്ഞാൽ നമുക്ക് ഈ കഥകളി സാംസ്കാരിക പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അത് കണ്ടു നല്ല പരിചയമുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം പരിചയപ്പെട്ട കലാരൂപം എന്നുള്ള വ്യക്തി അതിൻ്റെ സാഹിത്യരൂപം എഴുതി എന്നുള്ളതുള്ളൂ. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഞാൻ ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് അത് അരങ്ങേറാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ മൂന്ന് ആട്ടക്കഥകൾ ഈ അത് അറിയാം, ഈ പ്രായത്തിലല്ല, ഈ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ്, വളരെ ചെറുപ്പത്തിലാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഒരാൾ സാഹിത്യ രംഗത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാലാവസ്ഥ, സാഹിത്യം പോലും അറിഞ്ഞുകൊണ്ടല്ല, വെറുതെ ഒരു കൗതുകത്തിന് ചെയ്തൊരു സംഗതിയാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കാണ് ഈ പറഞ്ഞ മൂന്ന് കഥകളും രംഗത്ത് കുറേയേറെ വേദികളിൽ അവതരിപ്പിച്ചു. പക്ഷേ അവരുടെ ഞാൻ നിർത്തി, ബി എ സെക്കൻഡ് ഇയർ ആയി കഴിയുമ്പോൾ തന്നെ ഈ ആട്ടക്കഥ എഴുത്തി ഞാൻ നിർത്തി. നിർത്തിയെന്ന് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ചലഞ്ച് ഇല്ല അത്. അതായത് നമ്മളിപ്പോൾ കഥകളി എന്ന് ട്രഡീഷണൽ ആർട്ട് ഫോമാണ്, അതിന് ഭാഗത്തിലുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്ന സംഗതി നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ കഥകളിലെ എല്ലാ സംഗീതങ്ങളും നേരത്തെ തന്നെ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനകത്തേക്ക് എഴുതി ചേർത്താൽ മാത്രം മതി, കഥ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതി ചേർത്താൽ മാത്രം മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് അതൊരു ത്രില്ലിംഗ് സംഗതിയായിട്ട് തോന്നിയില്ല, ഒരു വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള രൂപവും. അപ്പോൾ അത് അതിനുള്ള പ്രാധാന്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ താല്പര്യം എന്ന് പറയുമ്പോഴേക്കും മറ്റേ ഓരോന്നിനെയും വൃത്തി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആട്ടക്കഥയ്ക്ക് അതിൻ്റെ താല്പര്യം, കഥ കഥകളിയുടെ സാഹചര്യ രൂപമാണ്, അതെ ആ രീതിയിലുള്ള പ്രസക്തി അതിനുണ്ട്. പക്ഷേ സമകാലിക സംഗതികളെ കുറിച്ച് ആണ് നമുക്ക് പിന്നീട് കൂടുതൽ സംസാരിക്കണം തോന്നുന്നത്. അതായത് പുരാണ കഥകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ സമകാലിക ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തോന്നുമ്പോഴേ നമുക്കിത് ബുദ്ധിമുട്ടാണ്. ആട്ടക്കഥ രൂപമല്ല വരുന്നത്, അങ്ങനെയാണ് നമ്മൾ കവിതയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കവിതയിൽ വരുമ്പോഴേക്കും നമ്മളിപ്പോൾ കോമ എന്ന് പറയുന്ന കവിതയിലേക്ക് എത്താൻ വേണ്ടി സമകാലികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ആവിഷ്കാരം തന്നതൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് താല്പര്യം സംഘകാലം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സമകാലം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത്തിൻ്റെ താല്പര്യം അല്ല ഉള്ളൂ. സംസ്കാരത്തിൽ സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങൾ പലതരത്തിൽ അഡ്രസ്സ് ചെയ്യാമെന്നൊരു ഒരു വിചാരമാണ് ഉള്ളതെന്നാണ്. പിന്നെ വാനപ്രസ്ഥത്തിൽ എഴുതുക വെച്ചാൽ അത് ആ ഒരു സമയത്ത് ഇപ്പോൾ മലയാളം വീക്കിലിയിൽ ആ ഒരു സമയത്ത് ഒരു കവിത 97 1997 മലയാളം വീക്കിലിയിൽ ഒരു കവിത ആ സമയത്ത് പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. അപ്പം അന്ന് മലയാളത്തിൽ വന്ന പകർനാട്ടം എന്ന് പറഞ്ഞ കവിത, അപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂരിയുടെ ഇൻഡസ്ട്രേഷനോട് കൂടിയാണ് ആ കവിത അതിൽ വരുന്നത്. ഈ സമയത്താണ് ഷാജിയൻ്റെ ഒരു വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയുടെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ആർട്ടിസ്റ്റ് നമ്പൂരിയും അദ്ദേഹമൊക്കെ ഒരുമിച്ചാണ് ഇതിൻ്റെ ഈ വർക്കുകൾ ചെയ്യുന്നത്. അതുപോലെ കെ വി രാജാനന്ദ് എന്ന് പറയുന്ന നമ്മളൊരു വേറൊരു ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഈ പറഞ്ഞ കഥകളിയായിട്ട് ബന്ധപ്പെട്ട ആളാണ്, അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളതാണ്. ഈ രാജാനന്ദേട്ടൻ ആണ് എന്താണ് അതുപോലെ ആർട്ടിസ്റ്റ് നമ്പൂരി ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ഡിസ്കഷനിൽ ഈ അതിൽ ഒരു നായിക ഒരു പുതിയ ആട്ടക്കഥ എഴുതുന്നുണ്ട്. അപ്പോൾ ആ ആട്ടക്കഥ അതിൻ്റെ പദങ്ങൾ എഴുതണം. അപ്പോൾ അത് ആര് എഴുതണം എന്ന് ചോദിച്ചപ്പോൾ രാജാനന്ദേട്ടനാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഒരാളുണ്ട്, അപ്പം ആർട്ടിസ്റ്റ് നമ്പൂരി സാറും സപ്പോർട്ട് ചെയ്തു എൻ്റെ ഈ കവിത വായിച്ചു. മാത്രമല്ല ആ കവിതയുടെ തീം എന്ന് പറയുന്നത് ഈ ഒരു കലാകാരൻ്റെ സ്വത്വ സംഘർഷങ്ങളാണ്. അയാൾ വേഷം കിട്ടിയിട്ടുള്ള അത് മറ്റേ സിനിമയിൽ കവിതയിലെ തീം അതാണ്. അതായത് കവിത ഈ സിനിമ വരുന്നതിന് മുമ്പ് ആണ് കവിത. ഈ കവിത ഇങ്ങനെ പരസ്പരം അറിഞ്ഞിട്ട് അങ്ങനെയല്ല, ആ കവിതയിലെ ആ ഒരു തീമുമായിട്ട് വളരെ അപ്പോഴാണ് പുതിയ രീതിയിലുള്ള കവിത എഴുതും, അതേസമയത്ത് ആട്ടക്കഥയുടെ ഫോമും പരിചയമുണ്ട്. അങ്ങനെയാകുമ്പോൾ അങ്ങനെ ഒരാളെയാണ് അതിന് വേണ്ടിയിട്ട് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ഇതിൽ ആ ഒരു അവസരത്തിൽ ആ എന്താണ് പദങ്ങൾ എഴുതുന്നത്. അപ്പം നേരത്തെ ചെറുപ്പത്തിൽ ആട്ടക്കഥ എഴുതി പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ മാഷിയുടെ കോമ എന്ന് പറയുന്ന കവിത അതൊരു വലിയ പരീക്ഷണമാണ്, ഒരു ആഖ്യാന കവിത.
നമ്മളിലൊരുവനായ ലാസറിന്റെ ജീവിതം അല്ലല്ല മരണം എന്താണ് നമുക്ക് തരുന്നത് നൽകുന്നത് എന്ന് പറയുന്നുണ്ട് ആ കവിതയിൽ. ഒരു ലാസർ എന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ആമുഖം തന്നെയാണ് ആ കവിത, അല്ലെങ്കിൽ ആഖ്യാന കവിത. ഒരു കഥയുടെയും പദ്യത്തിന്റെയും ഗദ്യത്തിന്റെയും ഒക്കെ ഒരു കൂടിച്ചേരൽ പോലെ തോന്നും നമുക്കത് വായിക്കുമ്പോൾ. എങ്ങനെയാണ് ആ ഒരു ആഖ്യാന രീതിയിലേക്ക് ആ ഒരു ആശയത്തിലേക്ക് മാഷത്തപ്പെട്ടത്? ഒന്ന് വിശദീകരിക്കാം. അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സമകാലിക ജീവിതത്തെ കുറിച്ച് എഴുതേണ്ടി വരുമ്പോഴേക്കും, സമകാലിക ജീവിതത്തെ കുറിച്ച് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജീവിതമാകാം, ചുറ്റുപാടുകളുടെ ജീവിതമാകാം, നമുക്ക് പരിചയമുള്ള ജീവിതമാകാം, ഇതൊന്നും അല്ലാതെ നമുക്ക് ഇമാജിനറി ആയിട്ട് ഈ കാലത്തെ കുറിച്ച് തോന്നുന്ന ചില സങ്കടങ്ങളോ ഭയങ്ങളോ ഒക്കെ ആവാം. ഇങ്ങനെയൊക്കെയുള്ള പല പല സംഗതികൾ ചേർന്നിട്ടാണല്ലോ ഓരോരുത്തരുടെ, ഇപ്പൊ ഒരാളുടെ എഴുത്തിനെ കുറിച്ചല്ല, ഓരോരുത്തരുടെ എഴുത്ത് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതിയിൽ പക്ഷെ അത് അതുകൊണ്ടാണ് നമുക്ക് അത് ചെയ്യാനുള്ള ഏറ്റവും നല്ല ആവിഷ്കാര മാധ്യമം എന്ന കവിത തന്നെയാണ്. ഈ സംഘർഷങ്ങൾ ഇതേപടി ആവിഷ്കരിക്കാൻ, മൂർത്തമായിട്ടല്ലാതെ തന്നെ നമുക്ക് വേറൊരു തരത്തിൽ ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു സാഹിത്യരൂപമാണ് കവിത എന്ന് പറയുന്നത്. കവിത വലിയ സാധ്യതകൾ ഉള്ള, ഞാൻ പറഞ്ഞു രണ്ട് സാധ്യതയാണ്, ഫിക്ഷന്റെ സാധ്യത വേറെ, കവിതയുടെ സാധ്യത വേറെ. എൻ്റെ ഒരു നേരത്തെ തന്നെയുള്ള ഒരു സമയം വെച്ചാൽ ഈ കവിതയിൽ ഈ ഫിക്ഷന്റെ സാധ്യത നമ്മൾ ഉപയോഗിക്കുക. ആദ്യത്തെ സമാഹാരത്തിന് ഉത്തമപുരുഷൻ കഥ പറയുമ്പോൾ എന്നുള്ളതാണ്, അതിനകത്തറിയില്ല ആ കഥ പറയുക. ഉത്തമപുരുഷൻ എന്താണ് ഫസ്റ്റ് പേഴ്സൺ ഒരു കഥ പറയുന്നത് എങ്ങനെ? അപ്പൊ അത് ഈ ആഖ്യാനത്തിന്റെ പ്രശ്നം തന്നെയാണ് കവിതയിലുള്ളത്. ഈ ആഖ്യാനാത്മക കവിതകള് ധാരാളമായിട്ട് എഴുതുന്നത് ഭാവഗീത കവിതകളല്ല, ലിറിക്കൽ പോയംസ് അല്ല. ലിറിക്കൽ പോയംസിന്റെ ഒരു രീതിയിൽ നമുക്ക് അന്ന് താല്പര്യം തോന്നില്ല. അതായത് ലിറിക്കൽ പോയംസ് ആണ് എപ്പോഴും നമ്മള് എന്താണ് എപ്പോഴും കവിത എന്ന് പറഞ്ഞാൽ ഈ ലിറിക്കൽ പോയംസിനെയാണ് നമ്മള് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത്. എനിക്ക് എന്റെ കവിതകള് ഇപ്പൊ കവി സമ്മേളനത്തിൽ ചൊല്ലാനോ അങ്ങനെയുള്ള താല്പര്യങ്ങളില്ല. പകരം ഈ ഫിക്ഷന്റെ സാധ്യതകളും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ മൂർത്തവും അമൂർത്തവുമായ ജീവിതങ്ങളെ പരസ്പരം കലർത്തി ആ ഒരു സംഘർഷം അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു ഒരു പദ്ധതിയാണ് ശരിക്കും ഉണ്ടായത്. അപ്പൊ അത് ഈ ഉത്തമപുരുഷൻ കഥ പറയുമ്പോൾ മുതല് കോമയും കോമ കഴിഞ്ഞിട്ട് സുഡോപ്പ് എന്ന് പറയുന്ന ഒരു കവിത, അത് ഈ പറഞ്ഞാൽ തന്നെ കോമ പോലെ തന്നെയുള്ള ദീർഘകവിതയാണ്, ഒറ്റ കവിത ഒറ്റ കാവ്യം, ഒരു ഒരു ഒറ്റ പുസ്തകമായിട്ട് അതും വന്നിട്ടുണ്ട്. കോമ അങ്ങനെ തന്നെയാണ് വന്നത്, സുഡോപ്പ് അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ ദീർഘമായ ആഖ്യാന കവിതകളിലേക്ക് വരിക. നമ്മളെ ആഖ്യാന കവിതയുടെ ഒരു വലിയ പാരമ്പര്യം മലയാളത്തിലുണ്ടായിരുന്നു. വൈരോപ്പള്ളിയിലും ഒക്കെ തുടർന്ന് വൈരോപ്പള്ളിയിലും അയ്യപ്പണിക്കലും വിനയന്ദ്രനിലും ഒക്കെ വരുന്ന ഒരു ആഖ്യാന കവിതയുടെ ഒരു തുടർച്ചയുണ്ട്. പക്ഷെ നമ്മളത് ഇടക്കാലത്ത് വെച്ചിട്ട് പിന്നീട് വരുന്ന പുതുകവിതയുടെ ഒരു കാലത്ത് അൻവറലി വരെ ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ട്, ഏകാന്തയുടെ എന്താണ് 50 വർഷം കവിത. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സംഭവിച്ചതെന്ന് വെച്ചാൽ മലയാള കവിതയിലെല്ലാം ചെറിയ കവിതകൾ മതി, എന്താണ് ഉത്തരാഹനി കവിത എന്ന് പറയുന്നത് ചെറിയ കവിതയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പം ഒരു 8-10 വർഷത്തേക്ക്, ഞാൻ ആ കോമ എഴുതുന്ന സമയത്ത് ഒരു അവസ്ഥ അതാണ്, എനിക്ക് നന്നായിട്ട് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു 98 ശേഷം അങ്ങനെയുള്ള കവിതകൾ ഉണ്ടാകുന്നില്ല, ഈ ആഖ്യാന കവിതകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നീണ്ട ആഖ്യാന കവിതകളൊന്നും സംഗതികൾ ഉണ്ടാകുന്നില്ല. ഇത് 2004 വരെയുള്ള ഒരു കാലമൊക്കെ ആകുമ്പോഴേക്കും അറിയാലോ വളരെ ചെറിയ ചെറുതായിരിക്കണം കവിത എന്ന് പറയുന്ന ഒരു പദ്ധതിയായിട്ട് തന്നെ ഒരു മലയാള കവികളെല്ലാവരും അംഗീകരിച്ച ഒരു സങ്കല്പമായിട്ട് തന്നെ അത് ആ സമയത്ത് വരുന്നത്. അപ്പൊ നമ്മളെന്താണ് അത് മറ്റേ അത് ഒരു ചില സൈദ്ധാന്തികമായ തെറ്റിദ്ധാരണകൾ കൂടിയുണ്ട്. ഈ ബൃഹദാഖ്യാനങ്ങൾക്കെതിരെയാണ് ഉത്തരാധുനികത എന്ന് ഒരു എന്താണ് പറയാറുണ്ട്. ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ഈ കവിത പോലെയൊക്കെയുള്ള സംഗതികൾ കൂടുതൽ വലുതായി കഴിഞ്ഞാൽ അതുകൊണ്ട് ബൃഹദാഖ്യാനാകും. ബൃഹദാഖ്യാനുള്ള കൺസെപ്റ്റേ അതല്ല ശരിക്കും. അത് നമ്മൾ അറിയാലോ ഈ സാംസ്കാരികമായ വലിയ എടുപ്പുകൾ സൃഷ്ടിക്കുക, ഇപ്പൊ ആധുനികതയൊക്കെ ചെയ്തതുപോലെ ഈ ഇന്ന സ്ഥലത്ത് ഒരു സ്ഥലം എന്താണ് ഇപ്പോ 1892 ഒരു സംഗതി ഉണ്ടാകുന്നു, 1916 വേറൊരു സംഗതി ഉണ്ടാകുന്നു, 1935 വേറൊരു സംഗതി ഉണ്ടായിരുന്നു. ഇതെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പദ്ധതിയായിട്ട് വലിയൊരു ഒരു പ്രോജക്റ്റായിട്ട് മറ്റുമൊക്കെ ഒരു സംഗതി മുന്നോട്ട് വയ്ക്കുന്നതാണ് ഈ ബൃഹദാഖ്യാനം. അത് ആഖ്യാനത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്, നമ്മൾ പരസ്പരം ബന്ധമില്ലാത്ത സംഗതികളെ നമ്മൾ ആഖ്യാനത്തിലൂടെ വലുതാക്കിയെടുക്കുകയാണ്. അങ്ങനെ അത് ഉണ്ടാക്കിയെടുത്ത വലിയ രൂപങ്ങളോടുള്ള കലഹം എന്നുള്ളതൊക്കെയാണ് ശരിക്കും ഉത്തരാധികത വരുന്നത്. അല്ലാതെ അങ്ങനെയാണെങ്കിൽ നോവൽ എഴുതാൻ പറ്റില്ലല്ലോ. 200 പേജുള്ള കവിതയ്ക്ക് എന്തൊക്കെയാണ് കവിത ഒരു 40 പേജ് അപ്പുറത്തേക്ക് നീണ്ടു പോകില്ല വലിയ കവിതയാണെങ്കിൽ പോലും. അപ്പൊ എന്താണ് നോവൽ എന്ന് പറഞ്ഞ സംഗതി 200 പേജോ 300 പേജോ അല്ലെങ്കിൽ 500 പേജോ വന്നാൽ എഴുതാൻ പറ്റില്ല എന്നുള്ള അവസരം. അത് അറിയാലോ ആ രീതിയിലുള്ള വളരെ ഉപരിപ്ലവമായ രീതിയിലാണ് പലരും അത് മനസ്സിലാക്കിയത് ആ ഒരു സങ്കല്പം പോലും. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഈ എന്താണ് ആഖ്യാനാത്മക കവിതയുടെ സാധ്യതകളും അതോടൊപ്പം തന്നെ എന്താണ് ഈ സമകാലിക ജീവിതത്തിന്റെ സങ്കീർണതകളും അത് അവതരിപ്പിക്കാൻ നമുക്ക് പലപ്പോഴും അമൂർത്തമായി പോകാൻ ചെയ്യാൻ പറ്റില്ല. സമകാലിക അതിനകത്താണ് ഒരു പറഞ്ഞാൽ ഇപ്പോൾ സൈബർ സ്പേസ് അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. സൈബർ സ്പേസ് നേരത്തെ തന്നെ കവിതകൾ വന്നിട്ടുണ്ട്, ജയൻ കേസിന്റെ കവിതകൾ വന്നിട്ടുണ്ട്, മേതലിന്റെ ചില ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതി നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഈ അതിനൊരു മൂർത്തമായ കേരളത്തിന്റെ അനുഭവ പരിസരത്തേക്ക് വരുന്ന ഞാൻ കോമ എഴുതുന്ന ഒരു കാലത്താണ്, 2003-2004 കാലത്താണ് ഇത് വളരെ മൂർത്തമായ അനുഭവ പരിസരത്തേക്ക് വരുന്നത്. 90s അവസാനം വരെ ഞാനും ഇന്റർനെറ്റ് ഉപയോഗിക്കാറുള്ളതാണ്. ഈ സൈബർ സ്പേസിന്റെ ഒരു വിർച്വൽ ലോകം എന്നുള്ള സംഗതി
അതോടൊപ്പം അങ്ങനെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ ജീവിതം. സാധാരണ കവിതയിൽ അങ്ങനെ ഒരു കഥാപാത്രം പതിവില്ല. ആഖ്യാന കവിതയിലാണെങ്കിൽ തന്നെ നമുക്ക് അറിയാം പഴയ കഥാപാത്രങ്ങളാണ് കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ കുടിയൊഴിക്കൽ വരുന്നുണ്ട് സമകാലിക അന്നത്തെ കവി തന്നെ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അന്നത്തെ കാലത്തെ പ്രശ്നങ്ങളാണ് അതിനകത്ത് കൈകാര്യം. കുടിയൊഴിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ അതിന്റെ ഫോം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കോമയുടെ ഫോം എന്ന് പറയുന്നത് കോമയുടെ സുഖത്തിന്റെ ഫോം എന്ന് പറയുന്നത് അതിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ആഖ്യാന കവിതയല്ല. ആലോചിച്ച് ആ രീതിയിൽ തന്നെ മുൻകൂട്ടി തയ്യാറായിട്ട് തന്നെ ചെയ്യുന്നതാണ് അതിന്റെ ഫോം എന്ന് പറയുന്നത്. ഫോമിൽ അതിനെ ആ രീതിയിൽ പുതിയ കാലത്ത് കാണുന്ന ഒരു ഫോം എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. പുതിയ കാലത്ത് ജീവിതം കൊണ്ടുവരണമെങ്കിൽ പുതിയ കാലത്തെ രൂപം വേണം. അങ്ങനെ ആ ഒരു പുതിയ കാലത്തെ രൂപത്തിൽ ഒരു സംഗതി എഴുതാമെന്ന് കരുതിയിട്ടാണ് ഫോമിലെ. പഴയ എന്താണെന്ന് അറിഞ്ഞാലേ ഉള്ളൂ പുതിയത് എന്താണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ വളരെ പുതിയതെന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു സംഗതി വേറെ ഒരാളെടുത്ത് ഇത് ഇത് കണ്ടില്ലേ ഇതൊക്കെ എത്രയോ പണ്ടേ വന്നിട്ടുള്ളൊരു സംഗതിയാണ് നിങ്ങൾ ഈ എടുത്തു വെച്ചിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിലെങ്കിലും അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും. കവികളാണെന്നവർക്ക് ഈ പറഞ്ഞ എളുപ്പപ്പണി എളുപ്പപ്പണികളില്ല. കവിയാൻ തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ഗതികൾ ആരംഭിക്കും. ഇനി ആ രീതിയിൽ അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല.